സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്ന് തുടങ്ങുന്ന പ്രഥമ പ്രമാണത്തിന് നാം ഇന്ന് ചെവിയോർക്കുകയാണ്. നിയമാവർത്തനം 6:2-6 നമ്മെ മുഴുവനായും അർപ്പിച്ചുകൊണ്ട് ആത്മാവും ഹൃദയവും ധാരണകളും ശക്തിയും സമ്പത്തുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ, അത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും ബോധത്തിൽ നിന്നും മായാതെ കാക്കാൻ. ഈ കൽപ്പനകൾ ഇപ്രകാരം വലിയ മന്ത്രപ്പട്ടകളിൽ എഴുതി അതൊരു വസ്ത്രാലങ്കാരം വേഷഭൂഷണമായി മാറ്റിയ ഫരിസേയരുടെ മധ്യേ നിന്നുകൊണ്ട് മത്തായി 23:5 നാഥൻ ഇന്ന് ഈ കൽപ്പന വീണ്ടും ആവർത്തിക്കും. മർക്കോസ് 12:28-34 ഇസ്രായേലെ കേൾക്കുക എന്ന വാക്കിനെ ഓർമ്മിപ്പിക്കും വണ്ണം ക്രിസ്തുനാഥൻ്റെ വചനവും അവനിലൂടെ വെളിവാകുന്ന ദൈവിക ശക്തിയും കേട്ട് മനസ്സിലാക്കി ഒരു നിയമജ്ഞൻ ഇതാ അവനെ സമീപിക്കുന്നു. ലൂക്ക 12:28 ആ കാര്യം കൃത്യമായി പറയുകയാണ്. എന്നിട്ട് അവൻ നാഥനോട് പ്രഥമവും പ്രധാനവുമായ കൽപ്പന എന്തെന്ന് ആരായുകയാണ്. ലൂക്ക 10:25 മുതൽ സമാന സന്ദർഭത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഊഷ്മളതയുള്ള ഒരു പാഠാവതരണം പോലെ തോന്നും ഈ ഭാഗം. മത്തായി 22:34 മുതലാകട്ടെ സമാന സന്ദർഭം വിവാദങ്ങളുടെയും നാഥനെ വീഴ്ത്താൻ വിരിച്ച കെണികളുടെയും പശ്ചാത്തലത്തിലാണ്. ലൂക്ക 6 നാഥനോട് പ്രതിഷേധം മൂത്ത് സുബോധം നഷ്ടപ്പെട്ട എനോയ്യ ഫരിസേരെയും നിയമജ്ഞരെയും നാം കണ്ടിരുന്നു. ഇന്ന് അവരെ നോക്കി നാഥൻ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ബോധത്തോടെ ഡയനോയ്യ സ്നേഹിക്കുക എന്ന്. ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അവൻ്റെ ഹിതം പാലിക്കുമ്പോഴല്ലേ. അവൻ്റെ ഹിതം നാം പാലിക്കുന്നു എന്നെങ്ങനെ അറിയാനാകും? അവൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോഴല്ലേ. പക്ഷേ ഈ ദിവസങ്ങളിൽ റോമർ ധ്യാനിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, നിയമം അതിനാൽ തന്നെ പരിപൂർണമല്ല. നമ്മെ പരിപൂർണരാക്കാൻ നിയമത്തിന് സാധിക്കുകയുമില്ല. നിയമത്തെ പൂർത്തീകരിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് നാം വിശ്വാസത്തോടെ അടുക്കുമ്പോൾ മാത്രമാണ് അത് നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന കൃപാപൂർണമായ സ്നേഹധാരയായി നമുക്ക് സ്വീകരിക്കാനാകുന്നുള്ളൂ. അല്ലാതെ സ്വയം നീതീകരണം, സെൽഫ് റൈച്ചസ്നെസ് നമുക്ക് സാധ്യമല്ല. നാം ദൈവത്തെ പഴുതില്ലാതെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ യഥാർത്ഥത്തിൽ നമുക്ക് തനിയെ സാധിക്കില്ല. പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മിലേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂദാ സ്ലീഹായോട് നാഥൻ നൽകിയ ഉത്തരം പോലെ, യോഹന്നാൻ 14:23, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയല്ല സ്നേഹം. സ്നേഹം നമ്മിലേക്ക് വരുന്നു, നമ്മെ കീഴ്പ്പെടുത്തുന്നു. ലവ് കംസ് ടു അസ് ആൻഡ് ഓവർകംസ് അസ്. വിശ്വാസം പ്രത്യാശയെ പുണരുമ്പോൾ സ്നേഹം പിറകൊള്ളുന്നു. നമുക്ക് ദൈവത്തോട് പരിചയവും സൗഹൃദവുമാകാം ഫീലിയ, ചിലപ്പോൾ അത് അഭിനിവേശവുമാകാം എറോസ്. എന്നാൽ പരിപൂർണ സ്നേഹം അഗാപേ ഇതിന് രണ്ടിനെയും അതിശയിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ പഴുതില്ലാതെ പ്രയത്നിക്കാനാണ് ഇന്ന് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. ഈ സ്നേഹം സകല യാഗദ്രവ്യങ്ങളെയുംക്കാൾ ബലികളെയുംക്കാൾ ശ്രേഷ്ഠമാണെന്ന് നിയമജ്ഞൻ ഏറ്റുപറയുമ്പോൾ നാഥൻ പറയുന്നു, കൊള്ളാം, നിനക്ക് ഉത്തമ ബോധ്യങ്ങളുണ്ട് ഡയനോയ്യ, നീ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അകലെ, മക്രാൻ. എഫേസ്യർ 2:13 ദൈവത്തിൽ നിന്ന് ഒരിക്കൽ അകലെയായിരുന്ന നമ്മെ കുറിക്കുന്ന വാക്കാണത്. ക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ നാം ദൈവത്തോട് അടുത്തു ചേർന്നവരായി എന്ന സുന്ദര സത്യം പഠിപ്പിക്കുമ്പോൾ, നാം എങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കപ്പെടുന്ന ജീവനുള്ള ദേവാലയമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മെ പഠിപ്പിച്ചതും എഫേസ്യർ 2 ആണല്ലോ. ഹോമബലികളെക്കാളും ജീവദായകമായ സ്നേഹബലി അർപ്പിക്കപ്പെടുന്ന സജീവ ദേവാലയമാണ് നമ്മൾ. ഇന്ന് ഹെബ്രായർ 7:23-28 പഴയ നിയമബലികളെയും പഴയ നിയമത്തിലെ ബലിയർപ്പകരായ പുരോഹിതന്മാരെയും കുറിച്ച് അത് സംസാരിച്ചു തുടങ്ങുന്നു. അവരുടെ പരമ്പരകൾ അനശ്വരമല്ല. മരണത്തിന് കീഴ്വഴങ്ങേണ്ടി വരുന്ന മനുഷ്യരാണവർ. എന്നാൽ യഥാർത്ഥ പുരോഹിതനായ ക്രിസ്തു, അവൻ മരിക്കുന്നില്ല, അവൻ്റെ ബലി അസ്തമിക്കുന്നുമില്ല. അത് നമ്മെ പരിപൂർണതയിലെത്തിക്കുന്നു. സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല, നമ്മെ മരിക്കാൻ വിട്ടുകൊടുക്കുന്നുമില്ല. പഴയ ബലികളുടെ തിരോധാനത്തെ കുറിക്കുന്ന ഗ്രന്ഥമാണല്ലോ ഹെബ്രായർ. നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ആഘോഷം. നമ്മെ പരിപൂർണതയിലെത്തിക്കുന്ന ഈ ബലി യഥാർത്ഥത്തിൽ നാഥൻ്റെ സ്നേഹയാഗമാണ്.
ഒന്ന് യോഹന്നാൻ 4:17 ആ സുന്ദര സത്യം നമ്മോട് പറയുന്നുണ്ട്. ആ സ്നേഹബലിയിൽ നാം ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നതിലാണല്ലോ സ്നേഹം. 1 യോഹന്നാൻ 4:19 ശ്രീഹ തുടർന്ന് പഠിപ്പിക്കുകയാണ്, നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല. ഈ സത്യം ഇന്ന് വചന സന്ദർഭങ്ങളിൽ വെളിവാകുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യനെ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാറില്ല. പകരം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ് അതിൽ കാതലായ സന്ദേശം. പക്ഷേ ഇന്ന് വചനഭാഗങ്ങൾ നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നാണ് നമ്മോട് പറയുന്നത്. ഇന്ന് സങ്കീർത്തനം 18 തുടങ്ങുന്നത് പോലും സമാനതകളില്ലാത്ത ഒരു പ്രയോഗം കൊണ്ടാണ്. അഗപേസെ സെക്കൂരിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന്. അഗാപ്പെ വളരെ കനപ്പെട്ട സ്നേഹമാണത്. ദൈവസ്നേഹത്തിൻ്റെ ആഴം തന്നെയാണത്. സൗഹൃദമോ അഭിനിവേശമോ അല്ല. ഹീബ്രുവിൽ ഈ സ്നേഹത്തെ കുറിക്കാൻ സങ്കീർത്തനം 18:1 വാക്ക് റാഹം എന്നാണ്. അതൊരിക്കലും മനുഷ്യൻ്റെ സ്നേഹത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കല്ല. എന്നാൽ ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് 1 സാമുവേൽ 22 ദൈവത്തിൻ്റെ കാരുണ്യം റഹാം അനുഭവിച്ചതുകൊണ്ട് അവൻ തന്നെ ദൈവത്തെ അത്രയേറെ ഇഴചേർന്ന് ഇൻറ്റിമേറ്റായി സ്നേഹിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് അതിനാൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ മഹാകാവ്യമായ 1 കൊരിന്ത്യോസ് 13 പറയും പോലെ, അന്ന് ഞാൻ ദൈവത്തെ മുഴുവനായി അറിയും, അവൻ ഇന്ന് എന്നെ അറിയും പോലെ.